ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചക്കേൻ്റെ സീസണൊക്കെ കഴിയാറായില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ചക്കപ്പപ്പടം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതാ വലിയൊരു ചക്കട്ടന്നു കേട്ടോ. ചക്കക്കിടൽ കഴിഞ്ഞിട്ട് ഇതാ ചക്കയ്ക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞു. ചുള പറച്ച് വെച്ചിട്ടുണ്ട്. ചുള പറച്ചിട്ട് നമ്മളിതാ രണ്ടായി കീറിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അധികം കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അധികം വേവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ അടുപ്പത്ത് വെച്ചത് അടിയിത്തൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുത്തതാണ്. നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാനിതിൽ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഉപ്പ് ഇപ്പോഴല്ല കേട്ടോ ചേർക്കുക. അപ്പോൾ അതാ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലെ ജാറിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ല നൈസിൽ വേണം കേട്ടോ അരയ്ക്കാൻ. അങ്ങനെ തരി തരി ഒന്നും പാടില്ല. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിതവിടെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എള്ള് വേണച്ചാൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ എള്ളൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലാണ് ചക്കപ്പപ്പടം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞങ്ങളിവിടെ കനമില്ലാണ്ട് തന്നെ കേട്ടോ പരത്തി കൊടുക്കാൻ. വല്ലാണ്ട് കനമായ ടേസ്റ്റിന് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ടിയില്ലാണ്ട് തന്നെ കേട്ടോ പരത്തൽ. അപ്പോൾ ഞാനിതാ പരത്തണതിൻ്റെ ഡബിളായിട്ട് ഒന്നും കൂടിയും പരത്തി തിരിയും കൂടിയും കട്ടി ഉണ്ടാവും. അപ്പോൾ ഇതൊരു മാക്സിമം രണ്ട് ദിവസം മതിയിട്ട് ഉണങ്ങാൻ. ഇതെന്ന് ഞാൻ വെയിലത്തിട്ടിട്ടുണ്ട്. ഇനി ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങും. അത് എന്നിട്ട് മറച്ചിടുക. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം കൂടി വെയിൽ കുളിക്കുക. അപ്പോഴേക്കും നമ്മുടെ ചക്കപ്പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു ആറ് പപ്പടം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് കുറച്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഷീറ്റിൽ തികയില്ല. അപ്പം വേറൊരു കവറും കൂടി എടുത്തിട്ട് ഞാൻ അതിലിതാ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. വെയിലത്ത് വെച്ചിട്ട് ഇതാ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി വൈകുന്നേരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പപ്പടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് വലിയ പപ്പടല്ലേ, അപ്പോൾ ആ ചട്ടിയിൽ കൊള്ളാത്തത് കാരണം ഞാൻ ഇതിവിടെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി എടുത്തു വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് പപ്പടം ഒന്ന് കാച്ചി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയപ്പോൾ കേട്ടോ. തീയപ്പം നല്ല കുറച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ചക്കപ്പപ്പടം ചുട്ടെടുക്കാനായിട്ട്. ഞാൻ നല്ല നൈസിലല്ലേ പരത്തിയിട്ടുണ്ട്, വേഗം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പം ഞാനിതവിടെ പപ്പടമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.